റോയൽ വെഡ്ഡിംഗ്സ് വടകര. ജീവിതത്തിലുടനീളം കലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിച്ച ചേലക്കാട്ടെ അമ്പാടി നാണു കലാമേഖലയിൽ അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോയ കലാകാരനാണെന്ന നാദാപുരം സബ് ഇൻസ്പെക്ടർ എൻ പ്രജീഷ്. കക്കട്ടിലെ ചേലക്കാട് പൗർണമിയുടെ ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പ്രശസ്ത സിനിമാ നടൻ ശശി കലിംഗ മുഖ്യാതിഥിയായി. പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഇതിന്റെ സംഘാടകരെ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഉദ്ഘാടകനായിട്ട് എന്നെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് പോലീസിൽ എന്താണ് ഈ ഒരു സാംസ്കാരിക പരിപാടിയിൽ റോൾ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഒരു മേഖല എന്ന് പറയുന്നത് മറ്റൊന്നാണ്, കുറ്റകൃത്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരു മേഖലയാണ്. ഇവിടെ പ്രഭാഷണം നടത്താൻ വേണ്ടി എത്തിയിട്ടുള്ള ആളുകൾ, ഈ മേഖലയിലെ അധികാരന്മാരായിട്ടുള്ള ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ശശിയേട്ടനൊക്കെ ഞാൻ വളരെ ആദരവോടുകൂടി നോക്കിക്കൊണ്ടുള്ളതാണ്. സ്റ്റേജ് ഇന്ത്യയുടെ നാടകങ്ങൾ എവിടെ ഉണ്ടായിക്കഴിഞ്ഞാലും പോവുക, ഉത്സവ പറമ്പുകളിൽ പോവുക, കാണുക എന്ന് പറയുന്നത് ഒരു ദൗത്യമായി ഏറ്റെടുത്ത ഒരു ചെറുപ്പകാലം ഉണ്ടായിരുന്നു. നാടകത്തോടുള്ള ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കലാകാരന്മാർ വന്നിട്ടുള്ള ഒരു വേദിയിൽ ഉദ്ഘാടകനായിട്ട് എന്നെ ക്ഷണിച്ചതിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിന് ഈ സംഘാടക സമിതിയോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പൗർണമിയുടെ ഗ്രാമോത്സവം ഇന്നിവിടെ നടത്തുമ്പോൾ ശ്രീ അമ്പാടി നാണു, അദ്ദേഹം നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരിക തനിമയെ തലമുറകളിലൂടെ നടത്തിക്കൊണ്ടുവന്ന ഒരു വഴിവിളക്കായിരുന്നു. പ്രാദേശിക കലാകാരന്മാർ പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് ഇന്നും അദ്ദേഹത്തെ നമ്മളിങ്ങനെ ഒരു കൊച്ചു വേദി ഒരുക്കി ഓർമ്മിക്കുന്നത് പറയുന്നത് അദ്ദേഹം എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളതിനെ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. കെ എം രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മൂളിപ്പറമ്പത്ത് അധ്യക്ഷയായി. അശോകൻ പതിയാറകര പ്രഭാഷണം നടത്തി. പപ്പൻ നരിപ്പറ്റ അമ്പാടി അനുസ്മരണം നടത്തി. കൊച്ചുനാരായണൻ, ശശി നരിപ്പറ്റ, ശശിധരൻ കണ്ണങ്കാട്ട എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പ്രാദേശിക കലാപരിപാടികൾ അരങ്ങേറി. ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ കാര്യം തന്നെയല്ലേ. പിന്നെ സിനിമാ നാടകം ഒക്കെ ഓരോരോ കോയിന്റെ രണ്ട് ഭാഗമാണ്, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യമാണോ? എല്ലാത്തിനും ഭാഗ്യമാണ്. ഭാഗ്യം ഇല്ലെങ്കിൽ പിന്നെ അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രശസ്തി ഉണ്ടാക്കാൻ, പൈസ ഉണ്ടാക്കാന്നൊക്കെ പറയും, അതല്ല അതിൻ്റെ കാര്യം. എന്ത് ജോലി ചെയ്താലും എന്തായാലും ചെയ്യുന്നത് ആത്മാർത്ഥത എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ ഞാൻ പണിക്ക് നിൽക്കാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം. പിന്നെന്താ പറയുക, പിന്നെ എന്താ ഇപ്പം പറഞ്ഞ സാറ് പറഞ്ഞ മാതിരി എന്ത് കലാകാരനാണെങ്കിലും അയാൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത എന്ന സാധനമില്ലെങ്കിൽ പിന്നെ പണി ചെയ്യാൻ പാടില്ല. ഹൃദ്യ പ്ലൈവുഡ് ആൻഡ് ഹാർഡ്വെയർ ചോറൂർ വടകര. ഫോൺ 9061337205 9207350089.